അല്ല ആർക്കായാലും ഇഷ്ടപ്പെടുത്തില്ല ഇങ്ങനെ കളിയാക്കൽ. കേസില്ല കേസില്ലെന്ന് മമ്മി കൂടി വിളിച്ചു പറഞ്ഞാൽ ഡാഡിക്ക് വിഷമാവില്ലേ? എടീ നിങ്ങൾ അങ്ങനെയൊക്കെ പറയും, നിങ്ങളുടെ ഡാഡിയെ കാണാൻ എപ്പോഴാ ഭംഗി എന്നറിയാവോ? ദേഷ്യം വരുമ്പോ, ദേഷ്യം വരുമ്പോ ആ മുഖം ഒന്ന് കാണണം. മൂക്കെല്ലാം കൂടി വിറച്ച്, കവളെല്ലാം കൂടി തുടുത്ത്, അത് കാണാനല്ലോടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് മുട്ടുന്നത്. എന്താ പതിവില്ലാതെ ഈ വേഷത്തിൽ? ഓഹോ, അപ്പൊ നിങ്ങളുടെ ഭാര്യയും തുടങ്ങിയോ? ചേടാ, എനിക്കെന്താ ഈ വേഷം ചേരത്തില്ലേ? കളിയാക്കുന്നു വേണ്ട, 10-25 വർഷങ്ങൾക്ക് മുൻപ് പുഷ്പം പോലെ വാങ്ങിച്ച വേഷമായത്. അയ്യോ, അങ്ങനെയല്ല, രാത്രിയിൽ ഈ വേഷത്തിൽ. അത് പറഞ്ഞ വലിയ തമാശ. മിസ്റ്റർ ഉണ്ണിത്താൻ വക്കീലായി എൻറോൾ ചെയ്ത എന്റെ 25-ാമത്തെ വാർഷികമാണിന്ന്. പുള്ളിക്കാരൻ ഈ വേഷമെല്ലാം വിട്ടുകൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നൊന്ന് നിന്നു, അത് കണ്ട് മിസ്സിസ് ഒന്ന് കളിയാക്കി. പുള്ളിക്കാരനത് ആ മൂക്കും പറപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാപ്പ ജീവിക്കുന്നത്? ഭാര്യമാരൊന്ന് കളിയാക്കിയെന്ന് വെച്ച് ഇങ്ങനെ വേണ്ടാലോ? സാരമില്ലെന്നേ, എന്ത് ചെയ്യാനാ, പെണ്ണുങ്ങളുടെ ഭരണമായി പോയി ലോകത്ത്. അത് ഈ തലമുറയുടെ ശാപമാണ്. എന്നൊന്നും പറയണ്ട, അതിലെന്താ അത്ര ശാപമുള്ളത്? ഭരിക്കേണ്ടടുത്ത് പെണ്ണുങ്ങൾ തന്നെ ഭരിക്കണം. പിന്നെ വീട്ടിലാവുമ്പോ അല്പ സ്വല്പമൊക്കെ അടങ്ങി ഒതുങ്ങി കഴിയുന്നതാണ് കുടുംബത്തിന് ഒരു ഐശ്വര്യം. അല്ല, എനിക്കൊരു പിടിയും കിട്ടാത്തത് അവൾ ഇത്രയും കാലം എന്റെ കൂടെ ജീവിച്ചിട്ടും എന്റെ രീതി സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നാണ്. ചില കാര്യങ്ങളിൽ ആരും എന്നെ കളിയാക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ പോയി കിടന്നുറങ്ങണം പ്ലീസ്. എന്തൊരു മനുഷ്യനായത്, എന്തൊരു ചിരിയായത്, ഒരുമാതിരി വിടന്മാരുടെ ചിരി. വയസ്സും പ്രായവും ഒക്കെ നോക്കണ്ടേ? ഞാനിപ്പോ കൂടുതലായി ചിരിച്ചു. കൂടുതലല്ലെങ്കിലും ഇത് ചിരിയല്ല, അട്ടഹാസമാണ്. മേലാൽ അട്ടഹസിക്കരുത്. ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ, അതും ഭാര്യയോടൊപ്പം താമസിക്കുമ്പോൾ, കുറച്ചൊക്കെ പരസ്പര ബഹുമാനം വേണ്ടേ? അതും ഒരു റിട്ടയർഡ് മിലിറ്ററി കേണലിൽ നിന്നും കുറച്ചുകൂടി ഒരു നല്ല പെരുമാറ്റം വേണ്ടേ? അത് ശരിയാ. അപ്പോ ഞാൻ അത്ര കൂടുതലായും ശക്തമായും ചിരിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? You are right.